السلام عليكم. നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാര് പണ്ഡിതന്മാര് വിശിഷ്ട അതിഥികള് ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ വീണ്ടും ഒരു പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൻ്റെ സമ്മേളനം വന്നു ചേർന്നിരിക്കുന്നു. ഈ തവണ ആ സമ്മേളനം കൂടുതൽ ഹർഷപുളകിതരാക്കും. നമ്മയൊക്കെ ഹർഷപുളകിതരാക്കിക്കൊണ്ട് ഒന്നുകൂടി ഘനഗംഭീരമായി നടന്നിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. കാരണം പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൻ്റെ എല്ലാ വർഷവും വരുന്ന സമ്മേളനം ഒരു ചൂണ്ട് പലകയാണ്. ബഹുമാനായ സയ്യിദ് ഹൈദരലി സിഹാബ് തങ്ങൾ ഇവിടെ പറഞ്ഞു, ഉലമാക്കൾ പണ്ഡിതന്മാർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയായ ഈ സമൂഹത്തെ ദീനിൻ്റെ പാതയിൽ മതവിശ്വാസത്തിൻ്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്തുന്നു. എന്നാൽ ഇവിടെ അതോ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഉമറാക്കൾ ഈ ഉലമാക്കളെ സഹായിച്ചുകൊണ്ട് ഉമറാക്കൾ നിൽക്കുന്നു. ആ ഉമറാക്കളിൽ ഈ കർമ്മം നിർവഹിക്കുവാൻ ഇവിടെ ഈ പണ്ഡിത സംഘടനക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അതിൻ്റെ ഘടകങ്ങൾക്ക് അതിൻ്റെ പോഷകങ്ങൾക്ക് ഒക്കെ ഉറച്ച പിന്തുണ കൊടുക്കുന്ന പണിയാണ് ഞങ്ങൾക്ക് അതെന്നും കൊടുത്തുകൊണ്ടിരിക്കും. യാതൊരു സംശയവും ബഹുമാനായ ഫാറൂഖ് അബ്ദുല്ല സാഹിബ് പറഞ്ഞു, 23 കൊല്ലം മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് എന്ന്. അന്ന് മലപ്പുറത്തെ മുനിസിപ്പൽ ചെയർമാൻ എന്നുള്ള നിലയിൽ കാറും കൊണ്ട് അദ്ദേഹത്തെ ഓടിച്ച് മുന്നിലിരുത്തി കൊണ്ടുവന്ന് പട്ടിക്കാട് ജാമിയ നൂരി അറബി കോളേജിൻ്റെ അങ്കണത്തിൽ വന്നവനാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം കാശ്മീരിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം എത്രയെത്ര മഹാന്മാരായ നേതാക്കന്മാർ കഴിഞ്ഞുപോയി. പക്ഷേ നമ്മൾ സഞ്ചരിക്കുന്നത് ഒരൊറ്റ പാതയിലാണ്. ആ പാതയിൽ നിന്ന് അണുചിണ വ്യതിചലിക്കുവാൻ നമുക്ക് സാധ്യമല്ല, വ്യതിചലിക്കുകയുമില്ല. മാത്രമല്ല, നമുക്ക് മാർഗദർശം നൽകിയ നേതാക്കന്മാരാരാണ്? ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ, സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള്, ബുക്കോയ തങ്ങള്, പിന്നെ സെയ്ദ് മുഹമ്മദ് അലി സിയാദ് തങ്ങൾ, ശംസുൽ ഉലമ, ഉമറാക്കൾക്ക് ഞങ്ങൾക്കൊക്കെ പല 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 രംഗങ്ങളിലും പല തരത്തിൽ പല വെല്ലുവിളികളെയും നേരിടേണ്ടി വരും. പല തരത്തിലും പല പ്രവർത്തനങ്ങളും വേണ്ടിവരും. ഞാൻ ഇന്ന് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിന്റെ വാർഷികത്തെ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നലെ വളരെ പണിപ്പെട്ട് ബഹുമാനായ സയ്യിദ് അദ്റലി സിയാബ് തങ്ങള് എറണാകുളത്ത് വെച്ച് എന്നോട് പറഞ്ഞു, നിക്കാഹ് കർമ്മത്തിന് ശേഷം പോകണം. അയ്യപ്പ ഭക്തന്മാര് കൂട്ടത്തോടെ മരണപ്പെട്ട കുമിളിയിൽ പോകണം, പോകൽ ആവശ്യമാണ് എന്ന് പറഞ്ഞു. രാത്രി മുഴുവൻ പകൽ മുഴുവൻ കാറോടി എറണാകുളത്ത് നിന്ന് പിന്നെ ഒരു 5 മണിക്കൂർ ഓടണം. ഞാൻ അവിടെ പോയി സാന്നിധ്യം അറിയിച്ച് അവരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോകും. ഇതൊക്കെ ഈ പൊതുസമൂഹത്തിൽ ഒരു രാഷ്ട്രീയ സംഘടിത ശക്തി, ഒരു സംഘടിത ശക്തി നിലനിർത്തുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ചെയ്യേണ്ട ചില പണികളാണ്. അതുപോലെ ഇവിടെ പല സംഘടനകളുണ്ട്, ബാക്കിയുള്ളതുണ്ട്, ഒക്കെ ഉണ്ട്. ശംസുൽ ഉലമ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത മാർഗം എന്ന് പറയുന്നത് നമുക്കറിയാം. ഇതിനൊക്കെ ഞങ്ങൾ അനുവദിച്ചുകൊണ്ട് ഇവിടെ ഉലമാക്കളും ഉമറാക്കളും ഒന്നിച്ചു നിന്നുകൊണ്ട് പോകുന്ന ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനം ഇപ്പോൾ അഭിവന്ദ്യനായ സമസ്തയുടെ ഇന്നത്തെ നായകൻ, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ചെറുശ്ശേരി ഉസ്താദും കാളമ്പാടി ഉസ്താദും ഒക്കെ വളരെ ഭംഗിയായി ഞങ്ങളോടൊക്കെ ആലോചിച്ച് നിർവഹിക്കുന്നുണ്ട്. അള്ളാഹുവിൻ അനുഗ്രഹത്തോടുകൂടി അത് അഭംഗുരം തുടരും. ആ കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും വേണ്ട.
ഈ ശക്തി നിലനിന്നാലേ ഇവിടെ ഇനിയും നേട്ടങ്ങളുണ്ടാവും. പട്ടിക്കാർ ജാമിയ എന്ന ഒരു അറബിക് കോളേജിന്റെ വാർഷികത്തിൽ വന്നപ്പോ പണ്ടൊരു കേന്ദ്രമന്ത്രി ഇവിടെ നിന്ന് ചോദിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇതിനോടനുബന്ധിച്ച് ഒരു ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്ന വല്ല സ്ഥാപനവും വേണ്ടേ എന്ന്. ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു, ഈ സ്ഥാപനത്തിന്റെ കീഴിൽ ഇന്നൊരു എൽ പി സ്കൂൾ അല്ല ഉള്ളത്, ഇന്നൊരു എഞ്ചിനീയറിംഗ് കോളേജാണ് ഉള്ളത് എന്നുള്ളത് ഞാൻ എടുത്തു പറയാം. അങ്ങനെ അധികം ആർക്കുമില്ല. ഇനിയും അവസരമുണ്ടായാൽ ഞങ്ങളുടെയൊക്കെ പ്രവർത്തനം കൊണ്ട്, രാഷ്ട്രീയ സംഘടിത ശക്തിയുടെ പ്രവർത്തനം കൊണ്ട് ഇവിടെ ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞല്ലോ, നേട്ടങ്ങൾ പുതിയ മേഖലയിലേക്ക് പോകണം. വളരാനുള്ള ശക്തിയും കഴിവും മടിത്തറയും ഈ പണ്ഡിത സംഘടനക്ക് നിർലോഭം ലഭ്യമാക്കാനുള്ള പ്രവർത്തനം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് വെറുതെ ഒന്നും ഉണ്ടായതല്ല. പണ്ഡിതന്മാരും അതുപോലെ ഉലമാക്കളും ഉമറാക്കളും ആ കാലത്ത് ആലോചിച്ച് പടുത്തുയർത്തി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച് കൊണ്ടുവന്നതാണ്. അത് നിലനിർത്തല് എല്ലാവരുടെയും കടമയാണ്. അതിനെക്കുറിച്ചൊക്കെ നല്ല ബോധം, ഞാൻ അടിവരയിട്ട് പറയട്ടെ, നല്ല ബോധവും ഭഗതിരിവും ഉള്ളവരാണ് പാണക്കാട് തങ്ങളന്മാരെ പിൻപറ്റി പോകുന്ന ഈ സംഘടിത രാഷ്ട്രീയ ശക്തിയുടെ ഒക്കെ നേതാക്കന്മാര് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നു. നല്ല ബോധം, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട്, ഇന്നലെയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇന്നിന്റെ വെല്ലുവിളികൾ നേരിട്ട് നാളെയുടെ ഏറ്റവും ശോഭനമായ ഭാവിയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകാൻ തീവ്രവാദത്തിൻ്റെയും വഴിവെച്ച മാർഗത്തിൻ്റെയും രീതിയിലൊന്നും പോവാതെ നിലനിർത്തി കൊണ്ടുപോകാൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മൺമറിഞ്ഞു പോയ അനവധി നേതാക്കന്മാരും എനിക്ക് വ്യക്തിപരമായി പറയാൻ കഴിയും, വലിയ ഭാഗ്യമാണ്. ആ പണ്ഡിത ശ്രേഷ്ഠന്മാരിൽ ഒട്ടേറെ പേരുടെ ഒപ്പം പ്രവർത്തിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ രീതികൾ അറിയാം, അവരുടെയൊക്കെ വഴികൾ അറിയാം. അതുകൊണ്ട് തന്നെ തെറ്റുപറ്റാതെ പോവാൻ സാധിക്കുമെന്ന് കരുതുന്നു. അള്ളാഹു സഹായിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും എല്ലാവർക്കും.